നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുൽമർഗിലെ വിശേഷങ്ങൾ തുടരുന്നു. ഇന്നലെ രാത്രി തൊട്ട് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട് നന്നായിട്ട് മഞ്ഞ് വീഴ്ചയുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വഴിയിലെല്ലാം മഞ്ഞ് വീണ് നല്ല ഒരു ലെയർ ഫോം ചെയ്ത് കിടക്കുകയാണ്. ഞങ്ങളുടെ ഗൈഡായ ഷഫീഖ് ഭായ് ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഗണ്ടോല കേബിൾ കാറിലേക്കാണ്. ഗണ്ടോല കേബിൾ കാറിൻ്റെ എൻട്രൻസ് എല്ലാം ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് വളരെ അടുത്തായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഷഫീഖ് ഭായ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യും. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കാരൻ ഗൈഡ് ചെയ്യുക മാത്രമല്ല, നമുക്ക് എവിടെയൊക്കെ വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യും. അതുകൊണ്ട് വളരെ ഹെൽപ്പാണ് പുള്ളി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്. ഈ കേബിൾ കാർ ഖണ്ടോല കൊങ്ദൂരി മൗണ്ടനിലാണ് ഉള്ളത്. രണ്ട് സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ 8500 feet വരെ മുകളിലെത്താം. രണ്ടാമത്തെ സ്റ്റേജിൽ 12200 feet മുകളിൽ, എന്നാൽ സീ ലെവലിൽ നിന്ന് 12200 feet മുകളിൽ വരെ പോകാനായിട്ട് നമുക്ക് പറ്റും. ഇത് 2005 ജമ്മു കാശ്മീർ ഗവൺമെൻറ്റും ഫ്രഞ്ച് ഒരു ഫേമും കൂടെ ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറായിട്ട് സ്ഥാപിച്ചതാണ്. മണിക്കൂറിൽ 600 people വരെ കേബിൾ കാറിലൂടെ ട്രാവൽ ചെയ്യും. നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറയട്ടെ, ഈ മഞ്ഞ് അങ്ങനെ വീഴുന്നല്ല, ഇന്നലെ വൈകിട്ട് ഇവിടെ പാർക്ക് ചെയ്ത വണ്ടികളാണ് അതിൻ്റെ ഇതുണ്ട്. ഇന്നലെ വൈകിട്ടത്തെ മാത്രമുള്ള സ്നോഫാളാണ്. 15 days കഴിഞ്ഞിട്ടാണ് ഇതുപോലെ കട്ടിയായിട്ട് സ്നോഫോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വന്ന ഞങ്ങളുടെ യാത്ര മാത്രമായി. ഞങ്ങൾ നേരെ പോകുന്നത് കേബിൾ കാറിലേക്കാണ് പോകുന്നത്. കേബിൾ കാർ വഴി ഞങ്ങൾ ആ മലയുടെ മുകളിലേക്ക് പോകും. എല്ലാം ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലമാണ്. സ്കീയിങ്ങിൻ്റെ ഒരു സ്ഥലം ഞാൻ കൊണ്ട് കാണിച്ചിട്ട് വരാം. ഒക്കെ നോക്കാം സ്കീ ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് വിതരണം. എല്ലാവരും ഇവിടെ സ്കീ ചെയ്യുന്നത്. ഇവിടെ ഉപ്പൊക്കെ വിതറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കളർ മാറി കിടക്കുന്നത്. ഉപ്പ് വിതരുന്നത് ഗവൺമെൻറ് തന്നെയാണ്. സ്നോ ബൈക്ക് ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ലിസ്റ്റാണ്. ടൂറിസ്റ്റ് ഗൈഡ്, സ്കീ ഡ്രൈവ്, മൗണ്ടൻ ട്രക്കിങ് സ്ലഡ്ജ്, എല്ലാത്തിൻ്റെ റേറ്റുകൾ എഴുതി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗണ്ടോലയിലേക്കുള്ള എൻട്രി എൻട്രി ചെയ്യുക. ഓക്കെ, ആ
देखा कितना लेन बढ़ गया, वो लेन वहीं पर है, मैंने दूसरे साइड से आपको आया फटाफट। ये बात होता है, ये मुझे कोई नहीं रुका सकता। केबल कार में जाते हैं, वहाँ से स्की करके आते हैं, और जो भी इंजॉय नहीं वो आज फर्स्ट फेज पे, क्योंकि फर्स्ट आप करेंगे स्की, उसके बाद जैसा हम वापस आएंगे 7 किलोमीटर का पकड़ेंगे हम सोनो साइकिल और दो स्ले बारी बारी चढ़ेंगे, ठीक है ना। तो दो। एक स्लेज में एक, एक साइकिल में एक साइकिल आप खुद चलाएंगे, ये भी खुद चलाएंगे, और इनको देखेंगे अगर जिन्होंने साइकिल चलाया तो ठीक, अगर नहीं तो फिर स्लेज। मेरा काम है ये दौड़ दौड़ के वीडियो बनाने का, फोटोग्राफर बनाने का, आपका पैसा वसूल होना चाहिए। क्या चार्जेस है इसके लिए? अगर जिनका चार्जेस आप समझेंगे ना फिर तो आप कुछ नहीं कर सकते। कितना? देखो सर, इसका चार्जेस ये मांगे कि आपको एक गाड़ी का 3,000-4,000 पहले आप समझ ना सकते, और स्कीम के लिए मांगेंगे अलग 3,000-4,000, कितना हो गया ये एक आदमी का, कितना हो गया
एक आदमी का कितना हो गया स्लेज और स्लेज का स्कीम का कितना होता है? 6,000 होता है ना। हमको 6,000 नहीं देने का है पर पर्सन, हमको देने का है 2,500 रुपया दोनों चीज का, स्कीम 2,500 2,500 एंड टू एक्टिवेट एंड देयर इज ऐसा स्कीम एंड सोनो साइड नीचे अम्मा है 2,500 एक आदमी का। तो आपको बात करने का नहीं है, कुछ भी नहीं करने का है, मैं हूँ इंशाल्लाह आप देखें। ഒരു ഫോണിൽ സ്ലോ മോഷൻ, ഒരു ഫോണിൽ നോർമൽ വീഡിയോ, ഒരു ഫോണിൽ ആക്ഷൻ, ഇതാണ് ഉദ്ദേശം. തലയിലിട്ടോടെ മീന തലയിലിട്ടോള 10,000 രൂപയ്ക്ക് പോയേക്കല്ലേ, 10,000 രൂപയ്ക്ക് പോയേക്കാം എല്ലാം പോ. चलो बेटा आप इसके चलो बेटा आ जा मेरे साथ नहीं सच नहीं इनके साथ आप साहब के साथ आ जाओ കേബിൾക്കാരൻ്റെ രണ്ടാമത്തെ സ്റ്റേജുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് പോകുന്നതെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്നുണ്ടല്ലേ, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അത് പ്രധാനമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള സ്കീ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം മുകളിലേക്ക് കൊണ്ടാണ്. നമ്മളിപ്പം അങ്ങോട്ട് കൊണ്ടുപോയില്ല, നമുക്ക് സ്റ്റേജ് 1 വരെ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്റ്റേജ് 1 വന്നു, എല്ലാവരും മീനും എല്ലാവരും സംഭവങ്ങളൊക്കെ എല്ലാവരും ഷൂ എല്ലാം മാറ്റിയിടുകയാണ്. മേരെ പാസ് ആ